വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഠത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ കർത്താവിൻ്റെ സുവിശേഷം പ്രിയ സഹോദരങ്ങളെ രണ്ട് ഉപമകളാണ് ഈശോ ഇന്ന് നമ്മോട് അരുൾ ചെയ്യുക നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് നിങ്ങൾ ഉപ്പായിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പ്രകാശമായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഈശോ തന്നെ ഇന്ന് സുവിശേഷത്തിലൂടെ മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഈ ഭൂമിക്ക് കൂടുതൽ രുചി പകരുന്ന ഉപ്പായി നിലനിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങളീ ലോകത്തിലെ അന്ധകാരത്തെ അകറ്റുന്ന പ്രകാശമായി നിലനിൽക്കുന്നത് കാണുമ്പോൾ മനുഷ്യർ നിങ്ങളുടെ ഈ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചവും നിങ്ങളുടെ രുചിയും മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഒരു വലി ഒരു വലിയ വെല്ലുവിളി ദൈവം നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് ഭൂമിക്ക് ഒരൽപ്പം കൂടി രുചി പകരുന്ന ഉപ്പായി മാറുക ഭൂമിയിൽ അകറ്റുന്ന വലിയ പ്രകാശമായി മാറാൻ ഇന്ന് ഈശോ നമ്മെ ക്ഷണിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്തതുപോലെ രുചി നഷ്ടപ്പെട്ടു പോയ ജീവിതാനുഭവങ്ങൾക്ക് മനുഷ്യജീവിതങ്ങൾക്ക് ഒരൽപ്പം കൂടെ രുചി പകരുന്ന ഉപ്പായി മാറാൻ തെളിച്ചം നഷ്ടപ്പെട്ടുപോയ ജീവിതങ്ങൾക്ക് ഒരൽപ്പം തെളിച്ചം പകരുന്ന പ്രകാശമായി മാറാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണേ ആമ